ദേ പയ്യൻ ഇങ്ങോട്ട് വാ. സർ, എന്താ വേണ്ടത്? എന്തൊക്കെയാ കഴിക്കാനുള്ളത്? ഊണുണ്ട്, പിന്നെ ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, പൊറോട്ട. ഞാൻ ആദ്യം പറയാം, എനിക്ക് ചിക്കൻ ബിരിയാണി മതി. എനിക്ക് ബീഫ് മതി. അപ്പോ ഈ സാറിന് ചിക്കനും ഈ സാറിന് ബീഫ് ബിരിയാണി അല്ലേ? ആ ഒരു CBBP. അത് ശരി, നിനക്ക് മാത്രം മുട്ടയോ? എന്റെ മുട്ടയോടെ പോയി. എന്റെ പേര് പയ്യൻ എന്നല്ല, ടിന്റു. ആ, ടിന്റു പയ്യൻ അല്ലേ? എന്താടാ ഇത്? അതെ, മുട്ട. അത് മനസ്സിലായി. ഇവന്റെ ബിരിയാണിയിൽ മാത്രമേ മുട്ട വെച്ചുള്ളൂ. എന്റെ ബിരിയാണിയിലെ മുട്ടയുടെ എനിക്കും വേണം മുട്ട. അയ്യേ, ഇത്രയും വലുതായില്ലേ, ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ. ആ, നീ അധികം വർത്താനം പറയാതെ നീ പോയി മുട്ട എടുത്തിട്ട് വാ, എന്നിട്ട് മതി സംസാരം. ചേട്ടാ, ബീഫ് ബിരിയാണിയിൽ മുട്ട ഉണ്ടാവില്ല. അതെന്താണ് നിനക്ക് മുട്ട വെച്ചാൽ? അതെന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ നാട്ടിലെ പോത്ത് മുട്ടയിടാറില്ല, അതുകൊണ്ടാ. എന്താ ശശി എന്റെ മുഖത്തൊരു ബേജാറ്? എന്ത് പറയാനാ, പുള്ളിക്കാരൻ ദേ വെലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. ആര്? ആ കണാരമ്മാമനെ. ഇനിയിപ്പോ രണ്ടാഴ്ച വീട്ടിലുണ്ടാവും. അല്ല, ചോദിക്കട്ടെ, മൂപ്പരന്റെ ആരായിട്ട് വരും? ഏയ്, പുള്ളി ആരുമായിട്ട് വരില്ല, ഒറ്റക്കെ വരാറുള്ളൂ. അതല്ലടോ, മൂപ്പരിക്ക് ഈ ആയിട്ടുള്ള ബന്ധം എന്താണെന്നാ ചോദിച്ചത്? എന്റെ ഭാര്യയുടെ മൂത്ത ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയുടെ ചെറിയമ്മയുടെ. മതി മതി മതി, ഭയങ്കര അടുത്ത ബന്ധമാണല്ലോ നിങ്ങള് തമ്മില്. ഭയങ്കര തീറ്റിയാണെന്നേ, രണ്ടിടങ്ങഴിയുടെ ചോറ് വേണം പുള്ളിക്ക്, പിന്നെ ചിക്കൻ മസ്റ്റാ. അല്ല, നിങ്ങൾ എന്തിനാ മൂപ്പരെ വെറുതെ സഹിക്കണ്? താമസിക്കാൻ പറ്റൂല എന്നങ്ങ് തറപ്പിച്ച് പറഞ്ഞൂടെ? അങ്ങനെ ചെയ്താ നമ്മളെ പറ്റി ഇല്ലാത്ത കഥകളുമായി ബന്ധുക്കളുടെ ഒക്കെ ചെവി പോയി പറഞ്ഞു കൊടുക്കുന്നേ. ശകുനിയാ ശകുനി. അതിനെ സഹിക്കാൻ തന്നെയാണ് നിങ്ങളെ വിധി. ആ, എന്ത് പറയാനാടാ, എന്നെ ആർക്കും വേണ്ട. ഞാൻ താമസിക്കുന്ന എല്ലാ വീട്ടിലെയും ആൾക്കാർ ഇത് തന്നെയാ പറയുന്നേ. അച്ഛൻ പറഞ്ഞു. നിന്റെ അച്ഛനും അങ്ങനെ പറഞ്ഞോ? എന്നെ അവർക്ക് വേണ്ടാന്ന് തീർത്ത് പറഞ്ഞോ? ദൈവമേ, ഞാനൊരു ബാധിതയായോ? അവർക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല, വേറൊരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഏ, അതാർക്കാ? പറയടാ, ആർക്കാ ഞാൻ വേണ്ടാത്തത്? അച്ഛൻ പറഞ്ഞു നിങ്ങളെ കാലനും പോലും വേണ്ട എന്ന്. അല്ല, തിണ്ടു എവിടെ കണ്ടില്ലല്ലോ. അവൻ ഇന്ന് ഞാൻ പോക്കറ്റ് മണി കൊടുത്ത ദിവസമാ. അതെങ്ങനെ ചെലവാക്കണമെന്നുള്ള ആലോചനയിലാണ് മൂപ്പര്. ഓഹോ, സാധാരണ എത്രയാ കൊടുക്കാറ്? അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ 300 രൂപ 400 രൂപ കൊടുക്കാറുണ്ട്. താൻ കൊച്ചിനെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയതാണോടോ? 400 രൂപ കൊടുത്താ എന്ത് നശിക്കാനാ ചേട്ടാ? ബും എന്ന് പറഞ്ഞു തീരില്ലേ? മനസ്സിലായില്ല. അവന് ഏറ്റവും ഇഷ്ടം മൾട്ടിപ്ലക്സ് സിനിമ കാണലും പിന്നെ പിസ കഴിക്കലുമാ. മൾട്ടിപ്ലൈ പിസ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമ കാണണമെങ്കിൽ ചുരുങ്ങിയത് 120 രൂപ കൊടുക്കണം, ഒപ്പം ലെവളും കാണും ഡുണ്ടു. അപ്പോ 240 അവിടെ തീർന്നില്ലേ? പിന്നെ പിസ എന്നൊരു കുന്തമുണ്ട്, മുടിഞ്ഞ ടേസ്റ്റാ. ചുരുങ്ങിയത് 80 രൂപ വരും, രണ്ടും കൂടി തിന്നാൽ 160 രൂപ അവിടെ കഴിഞ്ഞു. അപ്പോ 240 160 കൂട്ടിയാൽ 400 രൂപ. അവനെയൊന്ന് വിളിക്ക്, ഒന്ന് കാണട്ടെ. അവനിപ്പോ ഡുണ്ടുവിന് വിളിച്ച് പോകാനുള്ള പ്ലാനിങ്ങിലായിരിക്കും. നമുക്ക് നാളെ ഫിലിം സിറ്റി പോയി ശൃംഗാരവേലം കാണാം, സൂപ്പർ കോമഡി എന്നാ കേട്ടെ. നാളെ സിനിമയ്ക്ക് പോകാൻ അച്ഛൻ സമ്മതിക്കില്ല. ആഹാ, ആര് സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ നാളെ സിനിമയ്ക്ക് പോകും. തീഗോളങ്ങൾ പാഞ്ഞു വന്നാലും കൊടുങ്കാറ്റ് വീശി അടിച്ചാലും നിന്നെയും കൊണ്ട് നാളെ ഞാൻ സിനിമയ്ക്ക് പോയിരിക്കും. അപ്പൊ നീ നാളെ വരുവല്ലേ? നോക്കട്ടെ, മഴയില്ലേ വരാം.